ദൈവ തിരുനാമത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട 75-ാമത്തെ വീട്ടിലെ സഭായോഗത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിറഞ്ഞ ഹൃദയത്തോടെ ഒരുപാട് ഒരുപാട് ദൈവത്തിന് നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം അർപ്പിച്ചുകൊണ്ട് നീണ്ട 74 സഭായോഗങ്ങൾ സർവശക്തനായ ദൈവം ഇന്ന് നമ്മളായിരിക്കുന്നതിനേക്കാൾ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ സിറ്റുവേഷനിൽ സ്വന്തം വീടിനകത്ത് നിന്ന് പുറത്തു വരാൻ പോലും ഭയപ്പെട്ട കാലങ്ങളിൽ നമ്മുടെ വീടിനകത്ത് ആശ്വാസവും വചനവും പ്രത്യാശയും നൽകിത്തരാൻ ദൈവം ഉപയോഗിച്ച ആത്മീക ചരിത്രത്തിന്, ഒരുപക്ഷേ കേരളത്തിലെ ക്രൈസ്തവരുടെ ആത്മീക ചരിത്രത്തിന് കാലഘട്ടങ്ങൾ എത്ര മാറിപ്പോയാലും മായ്ക്കാൻ കഴിയാത്ത വലിയ ചരിത്ര സംഭാവനകൾ നൽകിത്തന്ന വീട്ടിലെ സഭായോഗത്തിൻ്റെ 75-ാമത്തെ ആഴ്ചയിലും ദൈവത്തിൻ്റെ വചന ശുശ്രൂഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യും. വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന, അപ്പോൾ തന്നെ ഹൃദയം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു സഭായോഗമാണിത്. പല കാരണങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നൂറുകണക്കിന് ആൾക്കാരുടെ വിടുതലുകൾ, ഒരുപാട് പേരുടെ കണ്ണുനീരിന് മാറ്റം വന്ന, നിരാശകൾ മാറി പ്രത്യാശ വർദ്ധിപ്പിച്ച, ജീവിക്കാൻ ഒരു കാലഘട്ടത്തിലും സമ്മതിക്കത്തില്ലെന്ന് തോന്നിയിരുന്ന പല ആളുകൾക്കും ജീവിക്കാൻ പ്രേരണ കൊടുത്ത നൂറുകണക്കിന് ഈടുറ്റ ആത്മീക സന്ദേശങ്ങളും ആത്മീക ശുശ്രൂഷകളും മലയാളി ക്രൈസ്തവർക്ക് സംഭാവന ചെയ്ത പൗർവിഷനിൽ നിന്ന് 75-ാമത്തെ സഭായോഗത്തിൻ്റെ സന്ദേശങ്ങളും ശുശ്രൂഷകളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്പസമയം മുമ്പ് നമ്മുടെ ചെയർമാൻ ഓർപ്പിച്ചതുപോലെ, എത്ര പഴകിയ വിഷയമാണെങ്കിലും ആ വിഷയങ്ങളുടെ ആണിക്കൽ ഊരി വിടുതൽ തരാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ, ഈ സഭായോഗത്തിൽ ദൈവമായ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പ്രസുവാസം ഓർപ്പിച്ച പോലെ, നമ്മൾക്ക് അറിഞ്ഞിരിക്കുന്ന പോലെ, വളരെ സന്തോഷത്തോടെയാണ് കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്നത്. നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ആരാധനയിലും പ്രാർത്ഥനയൊക്കെ സജീവമായി സഹകരിക്കുന്ന അനീഷ് പാഷ കൊടുക്കാനിരിക്കുന്ന വീട് കർത്താവിൻ്റെ ദാസന്മാർ മാറി മാറി പറഞ്ഞല്ലോ, ഈ ആഴ്ച അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് പൗരുഷൻ്റെ പ്രേക്ഷകർ നിർലോഭമായി കൈത്താങ്ങൾ തന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. കുമ്പനാട് ജംഗ്ഷനിൽ നിന്ന് കൃത്യം 1 കിലോമീറ്റർ അറിയപ്പെടുന്ന ഒരു സ്കൂളുണ്ട്, ഗ്രേസ് ബൗണ്ട് സ്കൂൾ. ഒരു ചെറിയ കുന്നാണ്, അവിടെയാണ് മനോഹരമായി നമ്മൾ സ്ക്രീനിൽ കണ്ട ഭവനം. നിങ്ങൾ ഒരുപാട് പേര് ചാറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരട്ടെ എന്ന്. പ്രിൻസിപ്പാസ് നിങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്തത്, തീർച്ചയായിട്ടും വരണം. അന്നോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ വന്ന് ആ കുടുംബത്തെ കണ്ട് അനുഗ്രഹിക്കണം. നമ്മൾ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷകളിൽ കൈത്താങ്ങൾ കൊടുത്തത്. നമ്മുടെയും കൂടിയാണ്, നിങ്ങളുടെ കൂടെയാണ് ഭവനം. അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ആവശ്യമില്ല, വരണം. വരുന്നവരുടെ അറിവിന് വേണ്ടി കുമ്പനാട് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ചോദിച്ചാൽ മതി, ഗ്രേസ് ബൗണ്ട് സ്കൂൾ. സ്കൂളിൻ്റെ തൊട്ടടുത്ത മതിൽക്കെട്ടാണ് നമ്മളീ പറയുന്ന ഭവനം. നിങ്ങളവിടെ വന്ന് സഹകരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ 100-ാമത്തെ വീട്ടിലെ സഭായം കർത്താവിൻ്റെ വരവിന് താമസിച്ചാൽ പുതിയ സ്റ്റുഡിയോ 4 നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷത്തോടായിരിക്കുന്ന സമയത്ത്, ഈ സമയത്ത് ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ആത്മീക സന്ദേശത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിലൊരു വാക്യം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. ദയവായി ബൈബിളിലേക്ക് ശ്രദ്ധിക്കുക, എൻ്റെ കൂടെ വായിക്കാൻ പറ്റുന്നവർ ദയവായി വായിക്കുകയും ചെയ്യുക. ഫിലിപ്പിയർ 4:1 വാക്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. വളരെ ആത്മനിർവൃതിയോടെ പൗലോസ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസ സമൂഹത്തെ ഒന്നിലധികം ഹൃദയം തുളുമ്പുന്ന പേരുകൾ കൊണ്ട്, നാമങ്ങൾ കൊണ്ട് സംബോധന ചെയ്ത് പറയാൻ വരുന്നൊരു വലിയ കാര്യത്തിലേക്ക്, ഈ ലേഖനത്തിൻ്റെ സമാപന അധ്യായത്തിലേക്ക്, സമാപന വിഷയങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലവും ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കമൊന്നും പറയാനുള്ള സാവകാശം ഈ സഭായത്തിൻ്റെ ഈ സമയത്തില്ലെങ്കിലും, ഞാൻ ആ പറഞ്ഞ വാക്യത്തിനകത്ത് പൗലോസ് അവരെ വിളിക്കുന്ന അവരെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ച 3-4 പേരുകൾ കണ്ടോ നിങ്ങൾ? എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 1 പ്രിയര്, 2 വാഞ്ചതര്, 3 സഹോദരന്മാർ, 4 എൻ്റെ സന്തോഷമായവർ, 5 എൻ്റെ കിരീടമായവർ. ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം 5 പേരിൽ വിളിച്ചു. ചിലപ്പോൾ സ്നേഹം കുടുംബമൊക്കെ നമ്മൾ ചിലപ്പോൾ വിളിക്കത്തില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റ നാവി തന്നെ 5-6 ചക്കര, പഞ്ചാര, മുത്ത, കരള എന്നൊക്കെ വിളിക്കുന്നത് പോലെ 5 പേരുകൾ ഒറ്റ വാക്കിനകത്ത് അദ്ദേഹത്തെ വിളിച്ചു. അത്രയ്ക്ക് പൗലോസ് എന്ന ദാർശനികനായിരിക്കുന്ന അപ്പോസ്തോലൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നവരാണ് ഫിലിപ്പിയ സഭ. ഈ ആത്മീക ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ
എന്നും പോരാട്ടം, എന്നും പ്രശ്നം, എന്തും പിശാചിട്ട് ഓടിക്കുന്ന പോലെ രാത്രി പട്ടി കടിക്കാൻ വരുന്ന സ്വപ്നം കണ്ട്, ദർശനം കണ്ട്, അത് മുഴുവൻ നേരം വെളുക്കുമ്പോൾ വിളിച്ചു പറഞ്ഞ്, പ്രഷർ കയറി ഗുളികയും കഴിച്ച് ജീവിക്കുന്നൊരു ജീവിതമല്ല വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം. പിന്നെയോ സ്തോത്രം, ഇതൊരു ഭയങ്കര ബന്ധമാണ്. ഒരിക്കൽ പോലും ജീവിതത്തിൽ കൂടിക്കാണാത്തവരും ചിലപ്പോൾ ഈ പൗലോസിൻ്റെ ഒക്കെ എഴുത്തിനകത്ത് ചില സഭക്കാരെയും ചില ആളുകളെ അദ്ദേഹം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാത്തവരെ പോലും ചങ്കിൽ വഹിച്ച് ജീവിച്ചൊരു കർത്തൃദാസനാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി ജീവിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതോടുകൂടെ നമുക്ക് ഈ ലോകത്തിൽ ഒരിക്കലും കിട്ടാത്ത കുറേ ആളുകളുമായി സ്വർഗത്തോട് നമുക്ക് കിട്ടിയ ബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ തന്നെ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നവർ, കൃപയുള്ളവർ, കൃപാപരമുള്ളവർ, തെളിഞ്ഞ ഹൃദയമുള്ളവർ, ഒരുത്തനും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിന് നല്ല സമയം മുഴുവൻ മറ്റാരുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി അത്യുധ്വാനം ചെയ്യുന്ന, ദൈവമേൽപ്പിച്ച കൃപയ്ക്ക് തക്കവണ്ണം അടരാടുന്ന ആത്മീക ശുശ്രൂഷകരുമായിട്ടൊക്കെ പിരിയാത്ത ബന്ധം തരുന്ന ഒരു ഉജ്ജ്വലമായിരിക്കുന്ന ജീവിതമാണ് വാസ്തവത്തിലെ ക്രിസ്തീയ ജീവിതം. അപ്പോൾ ഇവരെ അത്ര കണ്ട് സ്നേഹിച്ചുകൊണ്ട് പൗലോസ് വിളിക്കുകയാണ്, എൻ്റെ കിരീടം ഞാൻ പണിതിട്ട കെട്ടിടങ്ങളല്ല, സ്തോത്രം, ഞാൻ കണ്ട മറ്റൊന്നുമല്ല, ഞാൻ സമ്പാദിച്ച സ്വത്തല്ല, എൻ്റെ കിരീടം ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ യേശുവിനെ സ്വീകരിച്ച, കർത്താവിനെ അംഗീകരിച്ച നിങ്ങളാണ്, നിങ്ങളാണ് എൻ്റെ കിരീടം. ഹല്ലേലൂയ. എൻ്റെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളാണ്. എൻ്റെ പ്രിയർ, എൻ്റെ വീട്ടുകാരോ സ്വന്തക്കാരെ കുറിച്ച് പൗലോസ് അധികം പറഞ്ഞിട്ടില്ല. സ്തോത്രം, അവരാരുമല്ല, എനിക്ക് പ്രിയര് യേശുവിനെ സ്നേഹിച്ചവരാണ്. എൻ്റെ സന്തോഷം വേറെ ഒന്നുമല്ല, എൻ്റെ സന്തോഷം ദൈവത്തെ ആരാധിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, കർത്താവിനെ അനുസരിക്കുന്ന നിങ്ങളാണ് എൻ്റെ സന്തോഷം. ഹാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചിട്ട് നമ്മുടെ കർത്തൃദാസന്മാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സന്തോഷമാകാൻ, എന്നും ദുഃഖിപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും മുറിവേൽപ്പിക്കുന്നവരും മാത്രമാകാതെ നിങ്ങൾ സന്തോഷം, മറ്റുള്ളവരുടെ സന്തോഷമാകാൻ, മറ്റുള്ളവരുടെ കിരീടമാകാൻ. പ്രത്യേകിച്ച് ഞാനൊരു വാക്ക് കടത്തി പറയുന്നു, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഓണവാരക്യാമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉദ്ദേശിച്ച് ഭയങ്കരമായിരിക്കുന്ന മീറ്റിംഗ് നടന്ന ആഴ്ചയാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളോടൊക്കെ ഞാൻ ചേർന്ന് ഒരു വാക്ക് ഞായറാഴ്ച എല്ലാവരും കൂടി ഉള്ളവർ പറയാം. സ്തോത്രം, പറ്റുമെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കൊക്കെ ദുഃഖവും കണ്ണീരും കൊടുക്കാതെ അവരുടെ കിരീടമാകണം. നിങ്ങൾ അവരുടെ മോനാന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ ഒരു കിരീടം മേടിച്ച് അപ്പൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ വലുതാണ്. നിങ്ങൾ നേരോടെ ജീവിച്ച്, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ അപ്പനെ സംബന്ധിച്ച് നിങ്ങൾ അവരുടെ കിരീടമാണ്. ഒരമ്മയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നേക്കാ വലുതാണ്. നിങ്ങൾ അവരെ ചേർത്ത് നിർത്തുക. അമ്മയുടെ സന്തോഷമാകാൻ, അപ്പൻ്റെ കിരീടമാകാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ വാക്യം അടിവരയിട്ടിട്ട് എന്നും പ്രാർത്ഥിക്കുക. ദൈവമേ, മറ്റുള്ളവർക്ക് ദുഃഖവും മുൾക്കിരീടുമാകാനല്ല, മറ്റുള്ളവർക്ക് അസമാധാനവും വേദനയുമാകാനല്ല, ദൈവം അനുവദിച്ചാൽ പൗലോസ് എഴുതിയതുപോലെ മറ്റുള്ളവരുടെ സന്തോഷവും കിരീടവുമാകാൻ ദൈവം എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവ സ്വർഗത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കിരീടമാകാൻ, അവരുടെ സന്തോഷമാകാൻ ദൈവമായ കർത്താവ് അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അഞ്ച് ഈടുറ്റ പേരുകൾ വേണമെങ്കിൽ, സ്തോത്രം, ഒരു 20 മിനിറ്റ് വീതം അഞ്ച് പേരുകളെ ഒന്ന് വിശദീകരിക്കാം വേദപുസ്തകത്തിനകത്ത് നിന്ന്. പക്ഷേ അതിനകത്ത് ഒറ്റ വാക്ക് മാത്രം ഞാൻ പുറത്തേക്കെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ പൗലോസ് അവരെ അഭിസംബോധന ചെയ്ത രണ്ടാമത്തെ വാക്ക് വാഞ്ചിതർ. വാഞ്ചിതർ, അധികം ബൈബിളിൽ അങ്ങനത്തെ ഒരു വാക്കില്ല. സ്തോത്ര സഹോദരന്മാർ, പ്രിയർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വാക്കുണ്ട്, പക്ഷേ വാഞ്ചിതർ ഞാൻ നോക്കിയപ്പോൾ രണ്ടോ മൂന്നോ ഭാഗത്ത് മാത്രമേ ആ വാക്ക് കാണുന്നുള്ളൂ. വാഞ്ച എന്നുള്ള വാക്ക് പല ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. വാഞ്ചിതർ രണ്ടർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കാം. ഒന്ന്, പൗലോസ് പറയുന്നു വാഞ്ചിതർ എന്നുള്ള വാക്കിൽ, നമ്മുടെ നല്ല ഭാഷയിലേക്ക് നോക്കിയാൽ എക്സ്പെക്റ്റിംഗ് പീപ്പിൾ, പ്രതീക്ഷയുള്ള ജനം, പ്രതീക്ഷയുള്ളവർ. ഒരു ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ തന്നെ പൗലോസിന് ഫിലിപ്പിയ സഭയിലെ ആളുകളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയുണ്ട്. അതാണ് മെയിൻലി അവിടെ പറയുന്നത്. അപ്പോൾ തന്നെ അതിന് ബൈബിൾ നിഘണ്ടു മറ്റൊരർത്ഥം കൊടുക്കുന്നുണ്ട് വ്യാഖ്യാതാക്കൾ. അതിതാണ്, ദൈവമക്കളെന്ന് പറയുന്ന ആളുകൾ, വീണ്ടെടുക്കപ്പെട്ട ആളുകൾ, അവർ ഭയങ്കര പ്രതീക്ഷയുള്ളവരാണ്. സ്തോത്രം, ഇന്നിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ, ഒരുപക്ഷെ വാടക വീട്ടിൽ താമസിക്കുന്ന ഈ കൊറോണ കാലത്ത് 3 മാസമായി വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ വരുമാനങ്ങൾ അറ്റുകടക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഈ പറയുന്ന വചനമെല്ലാം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൂടുവെച്ച് ദൈവപ്രവൃത്തി നടത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയാലും തലയ്ക്ക് മീതെ മേൽക്കൂര കാറ്റടിച്ച് മാറ്റിക്കളഞ്ഞാലും യേശു ക്രിസ്തുവിൻ്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം അവരെ പോലെ വാഞ്ചിതർ, അവരെ പോലെ എക്സ്പെക്റ്റഡ് പീപ്പിൾ ലോകത്തിലില്ല. ഭയങ്കര പ്രതീക്ഷയുള്ളവരാണ്, ഭയങ്കര പ്രതീക്ഷയുള്ളവരാണ്.
എത്രയോ വാക്യങ്ങൾ അതിനെ പരാമർശിക്കുന്നുണ്ടെന്ന് അറിയാമോ? സ്തോത്രം. ഞാൻ എൻ്റെ വിശദീകരണത്തിന് തെളിവിന് വേണ്ടി ഈ എബ്രായ ലേഖനത്തിനകത്ത് വിശ്വാസികളെ കുറിച്ച് പറയുന്നിരിക്കുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്ര വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ വിശ്വാസവീരന്മാരുടെ പട്ടികയാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ മലയാളി ലീഡേഴ്സ് അല്ലെങ്കിൽ സ്തോത്ര ദൈവമക്കൾ ആ അധ്യായത്തിലെ ആളുകളെ വിളിക്കുന്നത്, വിശ്വാസവീരന്മാർ. വിശ്വാസവീരന്മാരുടെ പൊതു സ്വഭാവം, പല യുഗത്തിൽ പല കുടുംബങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ പല സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് വിശ്വാസവീരന്മാരെ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ ഇവരെല്ലാവരെയും നോക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും പൊതുവായ ഒരു 4-5 കൂട്ടം സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിൽ ഒരു കാര്യമാണ് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നവർ എന്ന് പറഞ്ഞാൽ ഈ മോളി പറയുന്നത് പോലെ കർത്താവിന് വേണ്ടി നിലകൊണ്ട് വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പാപം ചെയ്താൽ നരകത്തിൽ പോകുമെന്നും യേശുക്രിസ്തു മടങ്ങി വരും എന്നൊക്കെ പറയുന്നവർ, അങ്ങനെ നമുക്ക് ശ്രോത്ര ചിന്തിക്കാം നമ്മുടെ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ. ഇങ്ങനെ പറയുന്നവർ യേശുവിനെക്കുറിച്ച്, കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച്, ദൈവിക ന്യായവിധിയെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, ഏകസത്യ ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഞങ്ങളതിനകത്ത് 2 വാക്കുകൾ അടർത്തി വെച്ച് പറയാൻ വരുന്ന കാര്യം പറയാം. ഇങ്ങനെ പറയുന്നവർ കാണിക്കുന്നു. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഓ ഇങ്ങനെയൊക്കെ പറയുന്നവർ കാണിക്കുന്നത് കണ്ടാൽ അങ്ങോട്ട് പോകാൻ തോന്നിയല്ല എന്ന് നമ്മൾ പറയല്ലേ. അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോക്ക് നിർത്തിയത്. ദൈവ വാക്കിനത് പറയുന്നത് കേട്ടെ, ഇങ്ങനെ പറയുന്നവർ, എങ്ങനെ പറയുന്നവർ? സ്തോത്രം. നിത്യത ഉണ്ടെന്ന് പറയുന്നവർ, അവർ കാണിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതും അവർ അവരുടെ ജീവിതം കൊണ്ട് അവർ കാണിക്കുന്നതും നിത്യതയ്ക്ക് തത്തുല്യമായിരിക്കണം. എബ്രായ ലേഖനം പറയുന്ന അദ്ധ്യായത്തിനകത്ത് ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളെ വിവിധ സ്ഥലങ്ങളിൽ പരദേശികളും സഞ്ചാരികളുമായി സ്വന്തമായിട്ട് ഭൂമിയിൽ ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ കൂടാരങ്ങളിൽ പാർത്ത് സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കി പിതൃദേശത്തെ അല്ലെങ്കിൽ ദൈവശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി കാത്തിരുന്ന വിശുദ്ധന്മാരുടെ വിവിധ കാലഘട്ടത്തിലെ എൻ്റെ പട്ടിക നിരത്തിയിട്ട് പറയുകയാണ്, ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്ന ഇവരെല്ലാവരും കാണിക്കുന്നു. എന്ത് കാണിക്കുന്നു? ഇവര് ദൈവത്തിൻ്റെ മഹാകൃപയെക്കുറിച്ചും ഇവർ പ്രദർശിപ്പിക്കുന്നതെല്ലാം സ്തോത്രം ഇവരുടെ പ്രതീക്ഷയാണ്. ഇവരുടെ ഭൂമിയിലൊന്നുമില്ല, പക്ഷെ ഇവരെ കണ്ടാൽ ഇവരെന്തോ പ്രതീക്ഷയുള്ളവരാണെന്നറിയാം. ഇവരുടെ ആരാധന കണ്ടാൽ, ഇവരുടെ പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം, ഇവരുടെ ക്രമീകരണങ്ങൾ കണ്ടാൽ, ഇവരുടെ മുഖത്തേക്ക് നോക്കിയാൽ, ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഇവർ ഭയങ്കര പ്രതീക്ഷയുള്ള, ഇവരെന്തോ പ്രതീക്ഷിക്കുന്നവരാണ്. എത്ര പേർക്ക് ഇന്ന് പകലിൽ 75-ാമത്തെ സഭായകത്തിൽ പങ്കെടുക്കുമ്പോൾ മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ലെങ്കിലും നിങ്ങൾ ആരെയാ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇത്രയേറെ പ്രതീക്ഷയുള്ളൊരു ജനം ലോകത്തിൽ വേറെയില്ല. ഞാൻ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ കൃപയെ അനുഭവിച്ചുകൊണ്ട് പറയാം, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കുന്നവനല്ല ദൈവം. നമ്മളെപ്പോലെ പ്രതീക്ഷയുള്ള ജനം വേറെയില്ല. ബില്ലി ഗ്രഹമാണെന്ന് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വിശ്വപ്രസിദ്ധമായിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്തോത്രം. മഹാദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വൻ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും വലിയ ആൾ ദൈവത്തിൽ നിന്നാണ്. അവർ പ്രതീക്ഷിക്കുന്നു, ആരിൽ നിന്ന്? മനുഷ്യരിൽ നിന്നല്ല. മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിച്ച പല ആളുകളും എനിക്കത് തരുമെന്നും കാണാൻ വരുമെന്നും നോക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച പല ആളുകളും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചവരാരും, ദൈവത്തെ പ്രതീക്ഷിച്ചവർ, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചവരാരും സ്വർഗം ലജ്ജിച്ചിട്ടില്ല. ഞാൻ 5 തെളിവുകൾ ബാക്കിയുള്ള സമയം കൊണ്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ സഭായകത്തിൽ 5 പ്രധാനപ്പെട്ട തെളിവുകൾ. ദൈവത്തെ വിശ്വസിച്ച ആളുകൾ അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമുള്ള ആളുകൾ, അവരുടെ സാഹചര്യം ഒട്ടും അനുകൂലമല്ലായിരുന്നു. സാഹചര്യം വെച്ച് നോക്കിയാൽ സ്തോത്രം, ഒന്നും ചെയ്യാൻ വേണ്ടി വിളമ്പി വെച്ച ആഹാരം കഴിക്കാൻ പോലും തോന്നിയല്ല. സ്തോത്രം. ഒരു നല്ല വസ്ത്രം ധരിക്കാനോ ഷേവ് ചെയ്യാനോ പോലും തോന്നിയല്ല. അവിടുത്തെ സാഹചര്യം ഞാൻ വിശദീകരിക്കുക. 5 കൂട്ടരെ, 5 വ്യത്യസ്ത സാഹചര്യങ്ങളെ, ഈ 5 പശ്ചാത്തലങ്ങൾ നോക്കിയാൽ യാതൊരു പ്രതീക്ഷയില്ലാത്തതാ. പക്ഷേ സ്തോത്രം, യാതൊരു സാധ്യതയില്ലാത്തതാ. അതിലവർ പ്രതീക്ഷിച്ച വാക്കുകൾ ഞാൻ കാണിച്ചാൽ, ആദ്യം പൗലോസിൽ നിന്ന് തന്നെ ആകട്ടെ, കൊലോസ് ലേഖനത്തിലൊരു വാക്യം നിങ്ങളെ ആദ്യം കാണിക്കാം. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്താണ് ആദ്യത്തെ ശ്രോത്രക്കാര്യം. കൊലോസ് ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 4:3 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഞാൻ സംസാരിക്കണം അതിനൊക്കെ മുമ്പ്. സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് അല്ല, 3-ാം വാക്യം, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാൻ വിശദീകരിക്കാം, ഇച്ചിരി ശാന്തമായിട്ട് നിന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഒരു സാധ്യതയില്ലാത്തടത്ത് ഭയങ്കര പ്രതീക്ഷയുള്ളവരാണ് വാഞ്ചിതർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം. ഇവിടെ നിങ്ങൾ കണ്ടോ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുക, കാരാഗ്രഹത്തിനകത്ത് കിടക്കുക.
കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കിടക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ പേന കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്തോത്രം എന്താ പറയുക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കൊണ്ടോ ഇതുകൊണ്ടൊന്നും ഈ റോമൻ കാരാഗ്രഹത്തിലോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ കാരാഗ്രഹത്തിൽ സുവിശേഷ സംബന്ധമായി അറസ്റ്റ് ചെയ്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ സാക്ഷി വിസ്താരം കോലും ഇല്ലാതെ കൊന്നുകളയാൻ അധികാരികൾക്ക് ശക്തിയുണ്ട്. യാക്കോബിനെയൊക്കെ അങ്ങനെ കൊന്നും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നില്ലേ. അങ്ങനെ കിടക്കുന്ന സമയത്ത് സ്തോത്രം ഈ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നായിരിക്കുന്ന കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ ഇദ്ദേഹം സഭയോട് പ്രാർത്ഥിക്കാൻ പറയുക, എങ്ങനെയെങ്കിലും പുറത്തു വരാനല്ല. പിന്നെ എന്താ പ്രാർത്ഥിക്കാം? ആ പ്രാർത്ഥന വാക്ക് നിങ്ങൾ കേട്ടോ, പ്രാർത്ഥന റിക്വസ്റ്റ് കേട്ടോ. ഞാൻ സ്തോത്രം സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കാൻ വചനത്തിൻ്റെ വാതിൽ തുറന്നു തന്ന് ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന വേദിയിൽ ദൈവപുത്രനായ യേശുവിനെ ഉയർത്താനും യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി വചനത്തിൻ്റെ വാതിൽ തുറന്നു തരാനും പ്രാർത്ഥിപ്പീൻ. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് നമ്മുടെ സന്ദേശത്തിന് വിളിച്ചത് പൗലോസിന് ചോദിച്ചു, ആദ്യം ഇയാളെ രക്ഷപ്പെടുമെന്ന് തീരുമാനിക്കുക, എന്നിട്ടല്ലേ പ്രസംഗം. സ്തോത്രം. കാരണം എന്താ, കാരാഗ്രഹത്തിൽ കിടക്കുകയല്ലേ, പുറത്തു വരാൻ സാധ്യതയുണ്ടോ? സ്തോത്രം. പുറത്തു വരാൻ യാതൊരു സാധ്യതയില്ലാത്ത ഇപ്പോൾ ഇയാൾ പ്രാർത്ഥിക്കേണ്ടത് ജാമ്യം കിട്ടാനോ പുറത്തു വരാനല്ലേ, ഇപ്പോൾ പ്രസംഗം ഉണ്ടാക്കാനാണോ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് പറയാം, പൗലോസിനെ പോലത്തെ ദാർശനികനായിരിക്കുന്നൊരു മനുഷ്യൻ അയക്ക് സംശയമില്ല, എൻ്റെ ശുശ്രൂഷ തീരാതെ എൻ്റെ കർത്താവ് അനുവദിക്കാതെ എനിക്ക് വേണ്ടി പറഞ്ഞ പട്ടണത്തിലൊരു കാലുകുത്താതെ എൻ്റെ പ്രസംഗം തീരില്ല. റോമൻ ഗവൺമെൻ്റ് അല്ല, കാരാഗ്രഹമല്ല, കൽത്തുറങ്കല്ല, വാളല്ല, എനിക്ക് തലയ്ക്ക് നീരെ എന്തൊക്കെ വന്നാലും അയാൾ പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയാമോ, എന്ന് വിടുതൽ കിട്ടുമെന്നുള്ളതല്ല. ആ കാര്യത്തിൽ സംശയമല്ല. കാരണം ദൈവം എന്നെ വിളിച്ചത് ഒരു വലിയ ടാർഗറ്റ് ദൈവത്തിൻ്റെ ഇരിക്കുന്നുണ്ട്, പൗലോസിനെ കൊണ്ട് ചെയ്ത് തീർപ്പിക്കാൻ. അത് കഴിയാതെ ഒരു നീറോടെ വാളിനും ഒരു കാരാഗ്രഹത്തിൻ്റെ ആമത്തിനും എന്നെ ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് കണ്ട പൗലോസ് വാഞ്ഛിതനായ ഭയങ്കര പ്രതീക്ഷയുള്ളവൻ പറഞ്ഞു, ഞാൻ പ്രസംഗക്കുറിപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുക, ഇതിനകത്തുനിന്ന് പുറത്തു വന്നാൽ പട്ടണങ്ങളെ ഇളക്കണം, ഇതിനകത്തുനിന്ന് പുറത്തു വന്നാൽ ആളുകളെ നേടണം, കൂട്ട സ്നാനം നടക്കണം, ദൈവപ്രവർത്തി വെളിപ്പെടണം, ആത്മാവിൽ വിടുതൽ നടക്കണം, ആളുകൾ ദൈവത്തെ അറിയണം. അതിനുവേണ്ടി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം എനിക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരാൻ പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. മനസ്സിലായോ? ഞാൻ വലിയ ചോദ്യമായിട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പൗലോസിൻ്റെ അടുക്കൽ ചെന്നത്, ഞാൻ ആദ്യം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആദ്യം, എന്നിട്ടല്ലേ ശുശ്രൂഷ എന്ന് എൻ്റെ കൊച്ചി ഇടുങ്ങിയ മനസ്സിൽ, മലയാളിയുടെ മനസ്സിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ലടൂ. കാരണം എന്താ, എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തത് ഞാനല്ല ദൈവമാണ്, എന്നെക്കുറിച്ച് പദ്ധതിയിട്ട് ദൈവമാണ്. അത് കഴിയാതെ ഈ കാരാഗ്രഹത്തിനകത്തോ ഈ കാണുന്ന പ്രശ്നത്തിനകത്തോ ഇപ്പോഴത്തെ രോഗത്തിനകത്തോ ഇപ്പോഴത്തെ ബന്ധനത്തിനകത്തോ ഞാൻ ഒതുങ്ങത്തില്ല. പിന്നെയോ, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ സന്ദേശം തയ്യാറാക്കുക, ഇത് പ്രസംഗിക്കേണ്ട സ്ഥലവും ദൈവം പ്ലാറ്റ്ഫോം ഒരുക്കുക, ഇത് പറയേണ്ടവണ്ണം പറയണമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ തെളിവ് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്, കാരാഗ്രഹമാണെങ്കിൽ. രണ്ടാമത്തത് ഞാൻ വാക്യം വേഗം പറഞ്ഞു വിടാം. അപ്പോസ്തല പ്രവൃത്തി 1:23 വായിച്ചാൽ അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? അവിടെ സ്തോത്രം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ക്രൂശിച്ച് കർത്താവിൻ്റെ റോമൻ പട്ടാളക്കാർ കൊന്നതാണല്ലോ. അപ്പോൾ യഹൂദന്മാരെ പേടിച്ച് ഇവർ വാതിലടച്ചിരിക്കുക. അങ്ങനെ മാളികമുറിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ആദ്യം എന്താ ചെയ്യുന്നറിയാമോ? എങ്ങനെയെങ്കിലും കർത്താവിനെ നാട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ, അവരാദ്യം ചെയ്ത ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തി ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്തോത്രം. പത്രോസ് എഴുന്നേറ്റ് എന്നിട്ട് പറയുക, യൂത പോയ സ്ഥാനത്തേക്ക് നമുക്ക് ഒരാളെ ആക്കണം. അപ്പൊ ആരെങ്കിലും ജനറൽ ബോഡിയല്ലേ, എഴുന്നേറ്റ് പറയാ, എന്റെ പൊന്ന് സാറേ മിണ്ടാതിരിക്കെ, ആദ്യം ജീവിക്കുക എന്നറിയട്ടെ, എന്നിട്ടല്ലേ പിന്നെ ഇലക്ഷൻ. സ്തോത്രം. മനസ്സിലാവുന്ന പറയുന്നേ, ഈ വിടവ് നകത്തുമാണ് ഇപ്പോൾ വേണ്ടത്. ആദ്യം നമ്മുടെ തല പോകുമെന്നറിയട്ടെ, ആദ്യം പ്രശ്നമൊന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ടല്ലേ വിടവിലേക്ക് ആളെ സംഘടിപ്പിക്കുന്നത്. പത്രോസ് പറഞ്ഞില്ലില്ല, അവൻ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ഒരാൾ വേണമെന്ന് പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നമ്മൾ ജീവിച്ചിരിക്കണോ സഭ മുന്നോട്ട് പോകണോ തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? എവിടെ വിടവ് വന്നോ ആ വിടവ് നിവർത്തുക. ഇത് പ്രതീക്ഷയുള്ളവർക്കല്ലാതെ പിന്നെ ആർക്കത് ചെയ്യാൻ പറ്റും? അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, പ്രതീക്ഷയുള്ളവൻ എന്ന് വിടുതൽ കിട്ടും, എന്ന് പുറത്തു വരും, എതിരാളി എന്ന് ചാകും, ഇതൊന്നുമല്ല വിഷയം. ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്യും. മൂന്ന് തെളിവ് ദാവീദിൽ നിന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കേട്ടോ. വളരെ പരിചയമുള്ളൊരു അധ്യായമാണ് സ്തോത്രം, 17-ാം അധ്യായം. അവിടെ ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാ. അപ്പോൾ അദ്ദേഹം സ്തോത്രം ഗോലിയാത്തിനെക്കുറിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. എൻ്റെ ശേഷം കാര്യങ്ങൾ ചോദിച്ച് ശൗലിൻ്റെ കുപ്പായൊക്കെ ഊരി വെച്ചതിന് ശേഷം തോട്ടിലിറങ്ങി. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് എങ്ങനെയാണ് റെഫറൻസ് ചെയ്യാൻ പറയാം, 17:40. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? തോട്ടിലിറങ്ങിയിട്ട് മിനുസമുള്ള 5 കല്ലുകൾ തെരഞ്ഞെടുത്തു,
കോഴി എറിയാൻ വേണ്ടി കിട്ടിയ പോലെ കിട്ടിയ കല്ലുകൊണ്ടല്ല കയറിയത്. പിന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 1000 കല്ലുകൾ കടക്കുന്നതിനിടയിൽ നിന്ന് അദ്ദേഹം സെലക്ട് ചെയ്യുക. ഗോലിയാത്തിന് പറ്റിയ കല്ല്. ശോത്ര ഹല്ലേലൂയ. കല്ല് പെറുക്കുന്നവനെ കണ്ടാൽ യുദ്ധമുഖത്ത് നിൽക്കുന്നത് പട്ടാളക്കാർ പറയും വട്ടനാണ്. കാരണം എന്താ? ഇത്ര അജാനഭാവമായിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഈ ശോത്ര കല്ലുകൊണ്ട് കാര്യമുണ്ടോ? അവൻ്റെ ഹൃദയത്തിനൊക്കെ തുറപ്പുണ്ട്. എന്നെ ദൈവം അഭിഷേകം തന്നത് കരടിയെ ഒതുക്കാനല്ല, ഒരു രാഷ്ട്രത്തെ പിടിച്ചു നിർത്താനാ. നിങ്ങൾ ചിലരോട് പറയുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പിടിച്ചു നിർത്തിയത്. ഇന്ന് പകലിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 75-ാമത്തെ സഭായോഗത്തിൽ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്ക്, ദൈവം ചില കാര്യങ്ങൾ നിറവറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ മേലൊരു അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനിടയിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ ബാധിക്കുകയില്ല. നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കും. അത് കഴിഞ്ഞ് ദാവീദ് ശൗലിനെ പേടിച്ചോടുക. ഓടി 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 കാട്ടിൽ കിടക്കുന്ന സമയത്ത് ആഹാരത്തിന് ബുദ്ധിമുട്ടി. 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അങ്ങനെ ദൈവാലയത്തിനകത്ത് വന്നിട്ട് അദ്ദേഹം രാത്രി പാർസലേജിൻ്റെ വാതിലിന് മുട്ടി പുരോഗതിന് വിളിച്ച് ഉണർത്തിയിട്ട് ചോദിച്ചു, വിശന്നിട്ട് വയ്യ, കഴിക്കാൻ വല്ല ഉണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാർസലേജിലെ കഞ്ഞിയെല്ലാം തീർന്നു, പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമുള്ള അപ്പമുണ്ട്. അങ്ങനെ അത് കൊടുത്ത് കഴിച്ചു. കഴിച്ചതിന് ശേഷം എനിക്ക് ചിരിയും വന്നു, സന്തോഷം തന്ന കാര്യം പറയാം. ഇയാള് അപ്പം തിന്ന് ഏമ്പക്കം വിട്ടിട്ട് ചോദിക്കുക, നിൻ്റെ ആയുധം വല്ലതും ഉണ്ടോ, വാളോ കുന്തോ വല്ലതും? ഞാൻ ചോദിച്ചെടോ, ശൗല് തന്നെ കൊല്ലാൻ നടക്കുക. ഇപ്പോൾ സ്തോത്രം, വാളും കുന്തോ എന്തിനാ? ശൗലിനെ കൊല്ലാനല്ല. അദ്ദേഹം പറയുന്നു, എന്നെ ഏൽപ്പിച്ചൊരു യുദ്ധമുണ്ട്. അതിൻ്റെ പശ്ചാത്തലങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. ശൗല് രാജാവായിരിക്കുമ്പോൾ ഇപ്പോഴും ദൈവം അവകാശമായി കൊടുത്ത കനാൻ്റെ മണ്ണിൽ ജാതികൾ തിങ്ങിക്കിടക്കുക. അവരെ ഒതുക്കി ദേശം പേരിൽ കൂട്ടി ഇസ്രായേലിന് കൊടുക്കാനുള്ള ദൗത്യം ദൈവം ദാവീദിനെ ഏൽപ്പിച്ചിരിക്കുക. കഴിക്കാൻ ആഹാരമില്ല, കിടന്നാൽ ഉറക്കം വരില്ല, പ്രശ്നങ്ങൾ കൊണ്ട് കൊടുമ്പിരി കൊള്ളുക. അതിൻ്റെ മധ്യത്തിലും വാള് തപ്പി എന്തിനാണെന്നറിയാമോ? ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. അവസാനത്തെ കാര്യം കൂടി പറഞ്ഞ് നിർത്താം. അത് 22:3 ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന്. സ്തോത്രം. ദാവീദിനിട്ട് ഓടിച്ച് നടക്കുന്ന സമയത്ത് അപ്പനും അമ്മയും കാണാൻ വേണ്ടി വന്നു. കാണാൻ വേണ്ടി വന്നപ്പോൾ വരെ അപ്പനെയും അമ്മയും കൊണ്ടുപോയി മിദ്യാൻ്റെ രാജാവ്, സോറി, സ്തോത്രം, മോവാബ് രാജാവിൻ്റെ അടുക്കെ കൊണ്ടാക്കിയിട്ട് പറയുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം ഇവരിവിടെ നിൽക്കട്ടെ. എൻ്റെ അർത്ഥം എന്താ? ജീവിതകാലം മുഴുവൻ എൻ്റെ ഗതികേട് കിടക്കേണ്ടി വരികയല്ല. ദൈവം എനിക്കൊരു വീട് തരും, ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തരും, എൻ്റെ അപ്പനെയും അമ്മയും പാർപ്പിക്കാൻ ദൈവം എനിക്ക് അവസരം തരും. അതുവരെ മാത്രം ഇവിടെ നിന്നാൽ മതി. ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു. പ്രതീക്ഷയുള്ളവരായിരുന്നാൽ വരാനിരിക്കുന്ന കാലങ്ങൾ, വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്കൊരു വീട് തരും, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കും, നിങ്ങളുടെ വിടവുകൾ ദൈവം നികത്തിത്തരും, എല്ലാറ്റിനും ഉപരി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചത് മുഴുവൻ നിറവേറ്റും. അതിന് വാഞ്ഛിതരായിരിക്കണം, വാഞ്ഛിതരായിരിക്കണം. ഒരു നിമിഷം നമുക്കൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഹൃദയം തുടിക്കുന്ന വാഞ്ഛയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഒതുങ്ങരുത്. എന്തെല്ലാം വിഷയം വന്നാലും, ജോലി പോയി കാണും, ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിനകത്ത് രോഗമുണ്ടെന്ന് അറിഞ്ഞു കാണും, മോൻ തിരിച്ചു വന്ന് കാണും, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും പ്രതീക്ഷ വിടരുത്. പ്രതീക്ഷ വിടാതിരിക്കുന്ന വാഞ്ഛിതരായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാം. കരങ്ങളടിച്ച് സന്തോഷത്തോടു കൂടെ ഈ പ്രത്യാശയുടെ ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കാം.